നവംബർ 1 കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത മുഴുവൻ യോഗങ്ങളും പരിപൂർണ പിന്തുണയാണ് നൽകുന്നതെന്നും അതുപോലെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടിനടുത്തുള്ള സ്കൂളുകളിൽ തന്നെ പോകാനുള്ള സൗകര്യവും ഒരുക്കി നൽകുന്നു എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് സ്കൂൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ആദ്യഘട്ട യോഗങ്ങൾ അവസാനിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് സംഘടനകൾ. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത ആദ്യഘട്ട യോഗങ്ങൾ അവസാനിച്ചു. ഞായറാഴ്ച DEO AEO ഉദ്യോഗസ്ഥരുമായാണ് യോഗം നടന്നത്. അധ്യാപക പരിശീലനം സംബന്ധിച്ച കാര്യങ്ങളും കോവിഡ് മാനദണ്ഡമനുസരിച്ച് ക്ലാസുകൾ നടത്തുന്നതിനുള്ള സാഹചര്യങ്ങളും ചർച്ച ചെയ്തു. നിശ്ചിത ദിവസത്തിനകം ക്ലാസുകൾ തുടങ്ങാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനാവാത്ത സ്കൂളുകളിലെ കുട്ടികളെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. കഴിഞ്ഞ 3-4 ദിവസത്തിനകം പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമായി നിരവധി സംഘടനകളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്തു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. ഇത് സംബന്ധിച്ച മാർഗരേഖ 5-ാം തീയതി പുറത്തിറക്കാനുള്ള പരിശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപക സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും വെവ്വേറെ യോഗങ്ങൾ ചേർന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ പിന്തുണയാണ് ഈ സംഘടനകൾ അറിയിച്ചത്. RDD AD ഉദ്യോഗസ്ഥരുടെയും യോഗങ്ങൾ ചേരുകയുണ്ടായി. മേയർമാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന മേധാവികളും പിന്തുണ ഉറപ്പു നൽകി. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു.